എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യങ്ങൾ കണ്ട അല്ലെങ്കിൽ പട്ടിണി മരണങ്ങൾ കണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ ഭക്ഷ്യക്ഷാമം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രത്തിൽ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് ആൾക്കാർ ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് ഭക്ഷ്യക്ഷാമം മൂലം പക്ഷേ സ്വാതന്ത്ര്യാനന്തരം നമുക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമങ്ങളിൽ അവസാനത്ത് എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറുകളിലാണ് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് കാലഘട്ടങ്ങളിലാണ് അന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഭക്ഷ്യം ഭക്ഷണമില്ലാതെ ഇന്ത്യയിൽ മരിച്ചു വീണിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെ അനന്തരഫലമായിട്ടാണ് അന്ന് നാട്ടിൽ ധാന്യങ്ങളുടെ അളവ് വളരെ കുറവായതുകൊണ്ടും വളരെ വലിയ ഫ്ലഡുകൾ ഉണ്ടായതുകൊണ്ടും അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായതുകൊണ്ടും ധാന്യങ്ങളിൽ വളരെ വളരെ ശോഷണം ഉണ്ടാകുകയും അത് ഭക്ഷ്യ വിതരണത്തെ ബാധിക്കുമെന്നുള്ള ബോധ്യം നമ്മുടെ ഭരണാധികാരികൾക്ക് ഉണ്ടായ സമയത്താണ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളത് പോലെയുള്ള ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിലുള്ള ഒരു പ്രൊജക്റ്റ് ഇന്ത്യയിൽ വരികയുണ്ടായി ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന കാര്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം പതിമൂന്നാം തീയതിയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന വാക്കുമായിട്ട് നമ്മുടെ വ വെള്ളപ്പൊക്കമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ധവള വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു അല്ലെങ്കിൽ ധാരാളമായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പശുക്കളിൽ നിന്ന് ധാരാളമായി പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദന കേന്ദ്രങ്ങളായിട്ട് ഇന്ത്യയെ മാറ്റം മാറ്റാൻ വേണ്ടി നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ തുടക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസത്തിൽ നടന്നത് അത് അതോടുകൂടിയിട്ടാണ് ഇന്ത്യയിലുള്ള പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയും നമ്മളെല്ലാവരും പാൽ കഴിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും പരിപൂർണമായ ശാസ്ത്രീയമായ അടിത്തറകൾ പൂർണമായി ഇല്ലാത്ത കാര്യങ്ങളാണ് അതിൻ്റെ എതിരായിട്ടുള്ള അഭിപ്രായങ്ങളും പൂർണ്ണമായിട്ടും ശാസ്ത്രീയ സത്യങ്ങൾ സത്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് ഒരു പക്ഷേ ഇന്ന് അമേരിക്കയിൽ പോലും അവരുടെ യു എസ് എഫ് എ പോലും പറയുന്നത് പ്രായപൂർത്തിയായ ആൾക്കാർ മൂന്ന് ഗ്ലാസ് എങ്കിലും പാല് കുടിക്കണം എന്നുള്ളതാണ് ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ട് ഗ്ലാസ് പാല് കുടിക്കാം എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ വികസിതമായ രാജ്യങ്ങളിൽ പോലും പാൽ കുടിക്കേണ്ടതാണ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് പാൽ ശരിക്കും അത്ര ഉപകാരിയാണോ അത്ര ഗുണപ്രദമാണോ എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണ് പൊതുവേ ഉള്ളത് ഒന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തന്നെ വളരെ നല്ല ഒരു ഭക്ഷണ വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഒരു ന്യൂട്രീഷൻ എലമെൻ്റ് ആണ് പാല് എന്നുള്ളതാണ് അല്ലെങ്കിൽ പാൽ എന്ന് പറയുന്ന ഒരു വസ്തുവിനകത്ത് ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന എല്ലാവിധ ന്യൂട്രിയൻസും സമീകൃതമായ രീതിയിലുണ്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മൈക്രോ മിനറൽസും ലവണങ്ങളും എല്ലാമുള്ള സമീകൃതമായിട്ടുള്ള ഒരു ഘടകമാണ് പാല് അതുകൊണ്ടാണ് പാലിനെ സമീകൃത ആഹാരം എന്ന് വിളിക്കുന്നത് പക്ഷേ ഇതത്ര സമീകൃതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ എല്ലാവിധ പഠനങ്ങളും പറയുന്നത് ഇതത്ര സമീകൃത ആഹാരം അല്ല എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ഒരു 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 പഠനം ആണ് ഇതിലെ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ഒരു ഒരു പഠനമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ആധികാരമായിട്ടുള്ള ഒരു പഠനം വന്നിട്ടുള്ളത് ആ പഠനത്തിൽ പോലും പാല് നല്ലതാണ് എന്ന് അല്ലെങ്കിൽ പാലിന് ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു കൺക്ലൂഷനിൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പാൽ ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പഠനവും ആധികാരികമായിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളെയും കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പൊതു ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതുമാണ് എന്താണ് പാല് പാൽ കുടിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് ഒരു കുട്ടികൾക്ക് നമ്മൾ നിർബന്ധപൂർവ്വം കൊടുക്കുന്ന ഒരു കാര്യമാണ് പാൽ എന്ന് പറയുന്നത് പാൽ കുടിച്ചാൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുണ്ടാവുക പാല് കുടിച്ചു കഴിഞ്ഞാൽ നല്ല വളർച്ച ഉണ്ടാകും എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് നല്ല വളർച്ച ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാകും അത് നല്ലതാണോ എന്ന് നമുക്ക് പിന്നീട് കാണാം എന്തുകൊണ്ടാണ് വളർച്ച ഉണ്ടാകുമെന്ന് പറയുന്നത് കാരണം സാധാരണ അമ്മയുടെ മുലപ്പാലിലുള്ളതിൻ്റെ മൂന്നിരട്ടി പ്രോട്ടീൻ മാംസ്യം ഉള്ള ഒരു ഘടകമാണ് പശുവിൻ്റെ പാല് അതുകൊണ്ട് തന്നെ ആ പാല് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ പ്രോട്ടീൻ എത്തുകയും അതുവഴി നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യും കാരണം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആയിട്ടുള്ള പല അമിനോ ആസിഡുകളും കൂടി ചേർന്നിട്ടുള്ള കാര്യമാണ് പാല് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ലൈസിനായാലും ഐസോ ലൈസിനായാലും ലൂസിനായാലും ഇങ്ങനെയുള്ള വലയിനായാലും ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അമിനോ ആസിഡുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം ഇത് കഴിക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഈ പറയുന്ന പ്രോട്ടീനുകളെല്ലാം ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ വൺ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാക്കും അപ്പോൾ ഇതുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിനകത്തുള്ള ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള ആവയങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുകയും ശരീരം കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും ഇതൊരു പക്ഷേ പശുവിൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമുക്കറിയുന്നത് പോലെ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ കാണണം എന്നുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത തൊടിയിലേക്ക് നോക്കേണ്ടി വരും കാരണം ജനിച്ച് അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഓടാൻ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ ശരീരത്തിന് ഇത്രയും കായികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമുള്ള ഒരു എനർജി കിട്ടാനുള്ള ഒരു സോഴ്സാണ് പശുവിൻ്റെ പാൽ അതേപോലെ തന്നെ ഇതിൻ്റെ വളർച്ച എത്ര പെട്ടെന്നാണെന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേവലം ഒരു അഞ്ച് മാസം കഴിയുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒരു നൂറ് കിലോ ആയിട്ടൊക്കെ വർദ്ധിക്കാം ഇതിൻ്റെ വലിപ്പം വർദ്ധിക്കേക്കാം നമ്മുടെ കുട്ടി എങ്ങനെയാണ് വളരുന്നത് ഒരു പക്ഷേ സസ്തനുകൾക്കിടയിൽ ഏറ്റവും ചെറിയ രീതിയിൽ മാത്രം വളരുന്ന ഏറ്റവും വളർച്ചാ നിരക്ക് കുറഞ്ഞ ഒരു ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ അത്രയും പതുക്കെയാണ് വളരുന്നത് അപ്പോൾ ഇത്രയും ആക്റ്റീവായ രീതിയിലേക്കുള്ള ഒരു എനർജി സോഴ്സിനെ നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നതിൻ്റെ സാങ്കേതികത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് പലപ്പോഴും ഈ ഗ്രോത്ത് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും കൊറോണറി ആർട്ടറി ഡിസീസ് നമുക്ക് പിൽക്കാലത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ അറുപത് വയസ്സിനും അമ്പത് വയസ്സിനും മുകളിലാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലോസ്ക്ലൂറോസിസ് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ഹൃദയ വാൽ ഹൃദയധമനികളിലുണ്ടാകുന്ന ബ്ലോക്കുകളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ഈ പറയുന്ന പാലിനെ പോലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ക്യാൻസറാണ് ശരീരത്തിൻ്റെ കോശങ്ങളുടെ അമിതമായ വിഭജനമാണ് ക്യാൻസറിൻ്റെ മൂലകാരണമെന്ന് നമുക്കറിയാം ഇതിനൊരു ട്രിഗറിങ് കൊടുക്കുന്നതും ഈ പറയുന്ന ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ വണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് പ്രീമച്ചർ പിബർട്ടി എന്ന് പറയാം പണ്ടൊക്കെ നമ്മുടെ കുട്ടികളിൽ പ്രായ പെൺകുട്ടികൾ പ്രായപൂർത്തി ആകാനുള്ള പ്രായം എന്ന് പറയുന്നത് പതിനാല് വയസ്സൊക്കെ ആണെങ്കിൽ ഇന്ന് ആറു വയസ്സും ഏഴ് വയസ്സിലും തന്നെ പ്രായപൂർത്തിയാകുന്ന മെനാർക്കിയിലേക്ക് പോകുന്ന പെൺകുട്ടികളാണ് ഇന്ന് സർവ്വസാധാരണമായിട്ട് ഉള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ സാധാരണയിൽ കവിഞ്ഞ ശരീര വളർച്ചയും ഉണ്ടായിട്ടുള്ളതായിട്ടും കാണാം എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം നമ്മുടെ ഈ അമിതമായിട്ടുള്ള പാലിൻ്റെ കൺസംഷനും കൂടിയാകാം അപ്പോൾ ഈ പറയുന്ന കേസിനൊക്കെ നമ്മുടെ ശരീരത്തിനേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ പാങ്ക്രിയാസിലുള്ള ബീറ്റ സെൽസിലെ ആക്ടിവേഷൻ കൂട്ടുകയും ഇങ്ങനെ അമിതമായി ഉണ്ടാകുന്ന ഇൻസുലിൻ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതുകൊണ്ട് പല പല രോഗങ്ങൾ അമിതവണ്ണം പ്രമേഹം പി സി യു ഡി പോലെയുള്ള പല ഉണ്ടാകുകയും ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാൽ എന്ന് പറയുന്നത് അതേ രൂപത്തിൽ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഹെൽത്ത് എക്സ്പേർട്ടുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാക്ടോസ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള അറുപത്തഞ്ച് എഴുപത് ശതമാനം വരുന്ന ജനങ്ങളിൽ മുഴുവനും തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് അല്ലെങ്കിൽ ലാക്ടോസ് എന്ന് പറയുന്ന ഘടകത്തെ ശരീരത്തിനകത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉള്ളവരാണ് കാരണം ലാക്ടോസ് എന്ന് പറയുന്ന സാധനത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ലാക്ടൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നോർമലി ലാക്ടൈസ് എന്ന് പറയുന്ന എൻസൈം രണ്ട് മൂന്ന് വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ മനുഷ്യ ശരീരത്തിൽ ഇല്ലാതായിത്തീരും അപ്പോൾ ഈ മൂന്ന് വയസ്സിന് ശേഷം കൊടുക്കുന്ന പാലുകൾ പലപ്പോഴും നമുക്ക് ദുരിതമായിട്ട് മാറാൻ മാത്രമേ വഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എത്രയോ തലമുറകളായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ഈ പാൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാലിനോടൊരു റെസിസ്റ്റൻസ് വരേണ്ടെന്ന കാര്യം ഉണ്ടോ തീർച്ചയായിട്ടും അതിനൊരു മറു മറുപടി ഉണ്ട് ഉണ്ടായിട്ട് ഏകദേശം നാൽപ്പത് ലക്ഷം വർഷങ്ങളൊക്കെ ആയി ഈ വളർച്ചയുടെ ഇടയിൽ നമ്മുടെ ഈ പറയുന്ന വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഏറ്റവും അവസാനമായിട്ടുണ്ടായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പശുവിനെയൊക്കെ വളർത്താൻ തുടങ്ങുക അല്ലെങ്കിൽ കൃഷി തുടങ്ങുക എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഡൊമസ്റ്റിക് ആനിമൽസിനൊക്കെ നമ്മൾ കൂടെ കൂട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്തായിരം വർഷങ്ങൾ ആകുന്നതേ ഉള്ളൂ ലക്ഷക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള മനുഷ്യകുലത്തിന് ഏതാനും ആയിരം വർഷങ്ങൾ പത്തായിരം വർഷത്തിനടുത്ത് മാത്രമാണ് നമ്മൾ ഈ ഡൊമസ്റ്റിക് ആനിമൽസിനെ കൂടെ കൂട്ടിയിട്ടുള്ളൂ അതിനുശേഷമാണ് നമ്മൾ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതും ഇതിൻ്റെയൊക്കെ പാൽ കുടിക്കാൻ തുടങ്ങിയിട്ടുള്ളതും അപ്പോൾ ഇന്നും ഇതിനെയൊക്കെ ശരിയായ രീതിയിൽ ദഹിപ്പിച്ച് ആകിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ശരീരത്തിന് വരുന്നതും പലരും വിചാരിക്കുന്നത് ശരീരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാൽഷ്യത്തിൻ്റെ ഒരു ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് പാൽ ആണെന്നാണ് പാല് ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലുകളുടെയും പല്ലുകളുടെയും വലത്തിനൊക്കെ കൂടുതൽ ആരോഗ്യം ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് എല്ലാ പഠനങ്ങളും ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ട് തന്നെയാണുള്ളത് പഠനങ്ങൾ പറയുന്നത് ഈ പറയുന്ന കാൽഷ്യത്തിനുപരിയായിട്ട് വൈറ്റാമിൻ ഡി ത്രീയുടെ അളവാണ് ശരീരത്തിൻ്റെ എല്ലുകളുടെ ആരോഗ്യത്തെ കൂടുതൽ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വെയിലുകൊള്ളുക എന്നുള്ളതാണ് കൂടുതൽ നല്ല എല്ലുകൾ ഉണ്ടാവാനും പല്ലുകൾ ഉണ്ടാവാനും നമ്മളെ സഹായിക്കുക മറിച്ച് പാലിനകത്ത് കാൽഷ്യം ഇല്ല എന്നല്ല പക്ഷേ ആ കാൽഷ്യത്തിൻ്റെ അളവും വളരെ 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 കുറവാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലുകളുടെ ഫലത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പാല് കുടിക്കുന്നതെങ്കിൽ അത് അത്ര നല്ല ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല മറിച്ച് പല ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാവുന്ന ഒരു പ്രധാന കാരണമായിട്ടിത് മാറിയേക്കാനുള്ള സാധ്യതയുമുണ്ട് ഇനി പല രീതിയിലാണ് നമ്മൾ പാൽ ഉപയോഗിക്കുന്നത് ആ പാൽ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പാലുകളൊക്കെ പാസ്റ്ററൈസ് ചെയ്ത പാലുകൾ അല്ലെങ്കിൽ ഹോമോജനൈസ്ഡ് പാലുകളൊക്കെയാണ് എന്താണ് ഈ പാസ്റ്ററൈസേഷൻ എന്ന് നമുക്കറിയാം പാസ്റ്ററൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള രോഗാണുക്കളെ മാറ്റാനുള്ള കൊല്ലാനുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൊമോജനൈസ്ഡ് ആക്കുന്ന പാലുകൾ ഹൊമോജനൈസ്ഡ് പാലുകൾ എന്ന് പറയുമ്പോൾ ഒരു മിൽക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് കാരണം നമുക്കൊക്കെ ഏറ്റവും താല്പര്യമുള്ള ഒരു പാലും കൂടിയാണ് ഹോമോജനൈസ്ഡ് പാലെന്ന് പറഞ്ഞ് കാരണം ഇത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാറ്റിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ടാണ് ഇതിനെ ഹോമോജനൈസ്ഡ് ഫോമിലേക്ക് മാറ്റുന്നത് അത് ഇതിനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ പാൽ പാടമോളിൽ വരാനുള്ള സാധ്യതയൊന്നുമില്ല അല്ലെങ്കിൽ കൂടുതൽ കാണാൻ രസമുള്ള പാലാണ് കൂടുതൽ ഭംഗിയുള്ള പാലാണ് ഈ ഹോമോജനൈസ്ഡ് പാലെന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഇതിനകത്തൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു സ്ട്രക്ചറൽ വേരിയേഷൻസ് അതുണ്ടാക്കുന്നുണ്ട് ഒരു മ്യൂട്ടേഷൻ ഒരു മാറ്റം ഇതിൻ്റെ സ്ട്രക്ചറിലുണ്ടാക്കുന്നുണ്ട് ഇതൊന്നും തന്നെ ശരിയായ പ്രകൃതിദത്തമായ രീതിയിലല്ല നമുക്ക് കിട്ടുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാലിൻ്റെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഉപയോഗം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാൽ കൃത്യമായി കിട്ടാത്ത ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന പാൽപ്പൊടികളാണ് പാൽപ്പൊടികൾ പാലിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും പാലും പാൽപ്പൊടിയും തമ്മിൽ ആരോഗ്യപരമായി നമ്മൾ ചിന്തിക്കുക ആരോഗ്യത്തിൻ്റെ പേരിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യാതൊരു തല അടിസ്ഥാനമായിട്ടുള്ള സാമ്യങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഒരു പക്ഷേ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കൊളസ്ട്രോളാണ് ഈ പറയുന്ന പാൽപ്പൊടികളിൽ ധാരാളമായിട്ട് ഉള്ളത് നമുക്കറിയാം കൊളസ്ട്രോൾ എപ്പോഴും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശരീരത്തിനകത്ത് ആവശ്യമുള്ള ഘടകങ്ങൾ തന്നെയാണ് ഈ പറയുന്ന കൊളസ്ട്രോളുകൾ പക്ഷേ ഈ കൊളസ്ട്രോളിനകത്ത് നമ്മൾ ഉപയോഗി ഇതിനെ ഓക്സിഡൈസ്ഡ് ചെയ്തു കഴിഞ്ഞാൽ ഓക്സീകരിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും നമുക്കറിയുന്നത് പോലെ കൊളസ്ട്രോളിൻ്റെ വിവിധമായിട്ടുള്ള ഘടകങ്ങളുണ്ട് എൽ ഡി എൽ ഉണ്ട് എച്ച് ഡി എൽ ഉണ്ട് വി എൽ ഡി എൽ ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഘടകങ്ങളുണ്ട് ഇതിൽ തന്നെ എൽ ഡി എൽ എന്ന് പറയുന്ന കൊളസ്ട്രോൾ അതും എൽ ഡി എൽ പല ഉപവിഭാഗങ്ങളുണ്ട് അതിൽ വരുന്ന ഒരു വിഭാഗത്തിന് വരുന്ന ഓക്സീകരണം കൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നത് അല്ലാതെ കൊളസ്ട്രോൾ അല്ല കൊളസ്ട്രോളിൻ്റെ ആണ് അപ്പോൾ ഈ ഓക്സിഡേഷൻ ചെയ്ത കൊളസ്ട്രോളാണ് മിക്കപ്പോഴും മിൽക്ക് പൗഡറിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും തീർച്ചയായിട്ടും ശരീരത്തിന് അത്ര ഗുണപരമായിട്ടുള്ള കാര്യങ്ങളേ അല്ല ഇനി പാൽ പല തരത്തിലുണ്ട് പഴയ തരത്തിലുള്ള പഴയ കാലത്ത് ഓരോ സമൂഹത്തിലും അത് അവരുടെ കാലാവസ്ഥക്കനുസരിച്ചും അവരുടെ ജീവിത രീതിക്കനുസരിച്ചും അവിടെ ചുറ്റുപാടും നമുക്ക് കിട്ടാവുന്ന കൺസംഷൻ അതായത് പശുവിന് കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ വെച്ചിട്ടൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലത്തും അവരുടേതായ പ്രത്യേകതയുള്ള പശുക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പശുക്കൾ ഇപ്പോൾ നാടൻ പശുക്കൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇപ്പോൾ കാസർഗോഡ് കുള്ളൻ പശുക്കൾ എന്നൊക്കെ വിളിക്കുന്ന പലതരത്തിലുള്ള പശുക്കളുണ്ട് ഇത്തരത്തിലുള്ള പശുക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേസിൻ സിൻ എ ടു എന്ന് പറയുന്ന ഒരു പാലാണ് പക്ഷേ ഇന്ന് സർവ്വസാധാരണമായിട്ടുണ്ടാകുന്നത് പാൽ പോലെ തന്നെ പശുവിനെയും നമ്മൾ മോഡിഫൈഡ് ചെയ്ത രീതിയിലാണുള്ളത് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന കേസിൻ എ വൺ എന്ന് പറയുന്ന പാലാണ് ഈ കേസിൻ എ വൺ എന്ന് പറയുന്ന പാലിൽ സാധാരണയായിട്ടുണ്ടാകുന്ന ബി സി എം സെവൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുണ്ട് ബി സി എം സെവൻ എന്ന് പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്ന ബീറ്റ കാസോ മോർഫിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഒരു പക്ഷേ സ്ഥിരമായിട്ട് ഈ പറയുന്ന എ വൺ പാൽ കുടിച്ചു കഴിഞ്ഞാൽ അതിനോടൊരു അഡിക്ഷൻ പോലും ഉണ്ടാവും ഇപ്പോൾ ചില ചോക്ലേറ്റുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ ചോക്ലേറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അത് കിട്ടാൻ വേണ്ടി വാശി പിടിച്ച് കരയുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ഇതേപോലെയുള്ള ഒരു അഡിക്ഷൻ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ബി എന്ന് പറയുന്നത് അപ്പോൾ ഈ കണ്ടൻറ്റുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവഗണിക്കപ്പെടേണ്ടതാണ് അതിനെ തീർച്ചയായിട്ടും മാറ്റി നിർത്തേണ്ടതാണ് ഇനി പാല് കുടിക്കുകയാണെങ്കിൽ ഈ പാലിൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസിൻ സിൻ എ ടു എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പാൽ കാരണം ഈ പാൽ മിക്കവാറും ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുല്ല് തിന്ന് വളരുന്ന പശുവിൽ നിന്ന് എടുക്കുന്ന പാലായിരിക്കണം പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ പാല് ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എനിക്ക് നല്ല ഒരു ഷർട്ട് ഉണ്ടാക്കണം എനിക്ക് തോന്നിയാൽ ഞാൻ അത് ഷർട്ടുണ്ടാക്കുന്നതെങ്കിൽ ആ ഷർട്ടിന് ഉപയോഗിക്കുന്ന തുണി എ ക്ലാസ് ആയിരിക്കണം അതിനുപയോഗിക്കുന്ന അത് തുന്നുന്ന തുന്നൽക്കാരൻ എ ക്ലാസ് ആയിരിക്കണം പണി അറിയാവുന്ന ആളായിരിക്കണം അല്ലാതെ ഒരു തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു തുണി കൊടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് റേറ്റുള്ള ഷർട്ട് കിട്ടണം എന്ന് ഞാൻ വാശി പിടിക്കുന്നത് പോലെയാണ് പലപ്പോഴും നല്ല ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ കിട്ടുന്ന പ്രൊഡക്റ്റ് നല്ലതാവണമെന്ന് നമ്മൾ പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശു കഴിക്കുന്നത് പുല്ലല്ല എന്ന് നിങ്ങൾ വിചാരിക്കൂ ഈ പുല്ല് കഴിച്ചാലാണ് ഈ പുല്ലിൻ്റെ കണ്ടൻറ് വെച്ചിട്ടാണ് പശുവിന് നാച്ചുറലായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുക പക്ഷെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സാധാരണ നടക്കുക ഹോർമോൺ അടങ്ങിയ രീതിയിലുള്ള കാറ്റിൽ ഫീഡ്സ് കൊടുക്കുക ജനറ്റിക്കലി ഒന്നോ രണ്ടോ ലിറ്റർ മാത്രം പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു പശുവിനെ കൊണ്ട് എട്ടും പത്തും ലിറ്റർ പാൽ ഉണ്ടാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന പശുവിൻ്റെ പാലിൽ പലപ്പോഴും അതിൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അളവ് വളരെ വളരെ അധികമായിട്ടാണ് കാണുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് വെളുത്ത രക്താണുക്കൾ കൂടുക എന്ന് പറഞ്ഞാൽ അത് അത് ചീത്തയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഗ്രാസ് ഫെഡ് അല്ലാത്ത പശുക്കൾ ഇപ്പോൾ മിക്കവാറും പശുക്കൾ കഴിക്കുന്നത് ഗ്രെയിൻ ഫെഡാണ് അല്ലെങ്കിൽ ധാന്യങ്ങളാണ് പശുക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗാന്യങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചുണ്ടാക്കുന്ന കഴിച്ചു വളരുന്ന പശുവിൻ്റെ പാല് ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ളതാണ് അതേ സമയം ഫെഡ് ആണെങ്കിൽ പുല്ല് തിന്നുന്നതാണെങ്കിൽ അത് എ ടു കാറ്റഗറിയിൽപ്പെട്ട നാടൻ പശുക്കളിൽ നിന്നുള്ളതാണെങ്കിൽ അത് ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ഒമേഗ ത്രീയും ഒമേഗ സിക്സും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നീർക്കെട്ടുകളൊക്കെ കുറക്കാൻ സഹായിക്കുന്നതാണ് നേരെ മറിച്ച് ഒമേഗ സിക്സ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസിങ് ആണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇത്തരത്തിലുള്ള പാല് കണ്ടമാനം കഴിക്കുന്ന വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ ഓട്ടിസം മാത്രമല്ല ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാകുന്ന ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രമേഹ രോഗത്തിനുള്ള സാധ്യത കൂടാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ പലപ്പോഴും പാല് കുടിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം പ്ലോട്ടിംഗ് ആണ് ഗ്യാസ് വന്ന് നിറയുന്നതായിട്ട് തോന്നും ഗ്യാസ് ഫോമേഷൻ ഉണ്ടായിട്ട് തോന്നും ഐ ബി എസ് ഒക്കെയുള്ള ആൾക്കാർ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് വയർ ഒഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ചിലവർക്കൊക്കെ പാൽ കുടിച്ച് കഴിഞ്ഞാൽ ചില ഇൻഫ്ലമേഷൻസ് ഇപ്പോൾ വാദ സംബന്ധമായ രോഗമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് പോലും പാലിനുണ്ട് എന്നുള്ള കാര്യം പോലും നമ്മൾ തിരിച്ചറിയണം അപ്പോൾ തീർച്ചയായിട്ടും ഈ പാല് എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ടു വെറൈറ്റിയിൽ വിട്ട പാലാണെങ്കിൽ നിങ്ങൾക്കത് അല്പം സ്വല്പമൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പാലിൻ്റെ മറ്റ് രൂപത്തിലേക്ക് മാറുക ഏറ്റവും നല്ല കൺസംഷന് പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് തൈര് മോര് അല്ലെങ്കിൽ അതുപോലെയുള്ള ഫെർമൻറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിൽക്ക് പ്രോഡക്ട്സുകളിലേക്ക് നമ്മൾ മാറുക ധാരാളമായിട്ട് തൈരും മോരൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അതുപോലെ വെണ്ണ നെയ്യ് പോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മിൽക്ക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനൊക്കെ കയറാനുള്ള കേസിൻ എ വണ്ണിൻ്റെ സാധ്യതയെ ഒരു വലിയ പരിധിവരെ ചെറുക്കുകയും അതുവഴി നമുക്ക് ആരോഗ്യം കൂടുതൽ ലഭിക്കുകയും ചെയ്യും ഇനി പാൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്ത് ഉപയോഗിക്കണം പാലിന് പകരമായിട്ട് നമുക്ക് പ്ലാൻ മിൽക്കുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും സുലഭമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിൽക്കാണ് കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ കഴിയുന്നിടത്തോളം തേങ്ങാ നമ്മുടെ ഫുഡ് മാറ്റുക ഇപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും തേങ്ങാപ്പാൽ നല്ലൊരു ഒരു 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 ഓൾട്ടർനേറ്റീവാണ് അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്ക് പൈസ കുറച്ച് കൂടുതലാണ് പക്ഷേ ആൽമണ്ട് മിൽക്കും വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് പാലിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വലിയ പരിധി വരെ നമുക്ക് സോയാ മിൽക്കും എല്ലാവർക്കും പറ്റില്ലെങ്കിൽ പോലും വളരെ വലിയ വിഭാഗത്തിലും സോയാ മിൽക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പാലുകൾ പശുവൻ പാലിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പശുവും പാലിന് അതിൻ്റെ ഫർമൻറ്റഡ് രീതിയിലേക്ക് അല്ലെങ്കിൽ പാലിന് പകരമായിട്ട് തൈര് വെണ്ണ നെയ്യ് അതുപോലെയുള്ള മിൽക്ക് പ്രൊഡക്റ്റുകളിലേക്ക് മാറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം കുറച്ചും നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിയും ഇനി ഓൾറെഡി ഇത് ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് കാരണം ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ശരീരത്തിനുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ മറികടക്കാൻ വേണ്ടി നമുക്കുള്ളത് ഏറ്റവും നല്ലത് നമ്മുടെ ഭക്ഷണ രീതികൾ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒമയാ സിക്സിൻ്റെയൊക്കെ ഉപയോഗം കൂടിക്കഴിഞ്ഞാലുള്ള ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടി ഒമയാ ത്രീയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക ഇൻഫ്ലമേഷൻ കുറക്കാൻ ഉതകുന്ന രീതിയിലുള്ള ധാരാളമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നമ്മൾ വരിക സിങ്കും സെലീനുമൊക്കെ ധാരാളമായി കിട്ടുന്ന രീതിയിൽ നമ്മൾ വിത്തുകളുടെ ഉപയോഗം അല്ലെങ്കിൽ സീഡ്സിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക നട്ട്സുകൾ ധാരാളമായിട്ട് കഴിക്കുക ഇങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്ന ബാക്കിയുള്ള സ്രോ സ്രോതസ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ഒരു പ്രോട്ടോകോളിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ പാൽ കുടിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെപ്പോലും നിങ്ങൾക്കൊരു വലിയ പരിധിവരെ മാറ്റാൻ വേണ്ടി കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാല് തീർച്ചയായിട്ടും വളരെ വളരെ മോശക്കാരനാണ് എന്നുള്ളതല്ല മറിച്ച് ഇപ്പോൾ ലഭ്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പാല് ആരോഗ്യത്തിന് വളരെ വളരെ ഗുണപ്രദമാണ് എന്നുള്ള ഉണ്ടാവും പക്ഷേ റിസർച്ച് വർക്കുകളോ പഠനങ്ങളോ ഇല്ല ഇനി ഉള്ള പഠനങ്ങൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിക്കുന്നത് പാല് ആ അതേ രീതിയിൽ ഉപയോഗിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി